മമ്മിക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ? ചോദിക്കാത്തത് മനഃപൂർവ്വം. ഇപ്പോഴും അതിനെ പറ്റിയൊരു മൂഡിലല്ല ഞാൻ. ചോദിക്കാൻ പോയിട്ട് നിന്നോടൊന്ന് സംസാരിക്കാൻ പോലും തോന്നുന്നില്ല എനിക്ക്. പിന്നെ ഞാൻ എന്റെ കടമ നിർവഹിക്കുന്നു, അത്രയുള്ളൂ. മമ്മി, കാര്യം അറിയാതെ മമ്മി എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? വേണ്ട ജോബിൻ, നീ പറഞ്ഞത് ശരിയാ. കാര്യവും കഥയും അറിയാതെ ആട്ടം കാടുന്നൊരു പൊട്ടിയാ ഞാനിപ്പോ. മാളു ഇന്നലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം നീ എന്നോട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അലീന എന്ന കൊളീഗുമായുള്ള നിന്റെ സൗഹൃദം. രണ്ട്, ആ കുട്ടിക്ക് ജോയിന്റ് അക്കൗണ്ടിൽ നിന്ന് നീ കാശ് കൊടുത്ത് സഹായിച്ചു എന്ന്. മമ്മി, അതിന്റെ കാരണം? കാരണം എന്തു തന്നെ ആയിക്കോട്ടെ, ഒരു പെണ്ണ് ഇവിടെ ജീവിക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞ് രാത്രിക്ക് രാത്രി അവളുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയെങ്കിൽ അത് അവൾക്ക് സ്വന്തം ഭർത്താവിലുള്ള വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെട്ടതുകൊണ്ട്. സ്വന്തം ഭർത്താവിൽ മാത്രമല്ല, അയാളുമായി ബന്ധപ്പെട്ട എല്ലാവരോടും അവൾക്ക് അതേ ആറ്റിറ്റ്യൂഡ് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി ഞാൻ അവളെ തിരികെ വിളിക്കാത്തത്. പിന്നെ സുരക്ഷിതമായി അവൾ അവളുടെ വീട്ടിലെത്തേണ്ടത് എന്റെയും കൂടി ഉത്തരവാദിത്വമാണ്. അതാണ് നിന്നോട് അവളെ വീട്ടിലാക്കാൻ പറഞ്ഞത്. അവളെ അങ്ങനെ തിരിച്ചയക്കാനായിരുന്നില്ല ഈ വീട്ടിലേക്ക് ഞാൻ അവളെ മരുമകളായി സ്വീകരിച്ചത്. നിങ്ങളുടെ വിവാഹത്തിന് സംബന്ധിച്ചപ്പോ ഒരു ഉറപ്പ് നിന്റെ മമ്മി എന്ന രീതിയിൽ ഞാൻ നിന്നിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. ഒപ്പം ജീവിക്കുന്ന പെണ്ണിന്റെ കണ്ണുനീര് ഒരിക്കലും ഈ കുടുംബത്തിൽ നീയായിട്ട് വീഴത്തില്ല എന്ന ഒരു ഉറപ്പ്. മമ്മിക്ക് തന്ന വാക്ക് നിനക്ക് തെറ്റിക്കാമെങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് കൊടുത്ത വാക്കും നിനക്ക് തെറ്റിക്കാവുന്നതേ ഉള്ളൂ. അല്ല, അത് ഓൾറെഡി തെറ്റിക്കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇങ്ങനൊക്കെ സംഭവിച്ചത്. മമ്മി എന്ത് പറഞ്ഞാലും കേൾക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ. പക്ഷെ അതിനു മുമ്പ് എനിക്കും ചിലത് പറയാനുണ്ട്. അലീന എന്റെ ഒരു നല്ല സുഹൃത്ത് മാത്രമാണ്, മാളുവിനെ പോലെയല്ല. വളരെ ഫ്രീ മൈൻഡഡാ. ആ കുട്ടിക്ക് പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ബ്ലോക്കായപ്പോ എന്നോടൊരു സഹായം ചോദിച്ചു. ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ സഹായിക്കാമെന്ന് ഞാൻ വാക്കും കൊടുത്തു. പക്ഷെ ആ സമയത്ത് എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ അലീന ചോദിച്ച അത്രയും തുക ഉണ്ടായിരുന്നില്ല. വാക്കുകൊടുത്ത സ്ഥിതിക്ക് അത് ചെയ്യാതിരിക്കുന്നത് മോശമല്ലെന്ന് കരുതിയിട്ട് ജോയിന്റ് അക്കൗണ്ടിൽ നിന്ന് ഞാൻ ആ പണം ട്രാൻസ്ഫർ ചെയ്തത്. അതാ ഒരു കാര്യമില്ലാതെ മാളു വലിയ വിഷയമാക്കി എടുത്തത്. ബേസിക്കലി ആ കുട്ടിയുമായിട്ടുള്ള എന്റെ ഫ്രണ്ട്ഷിപ്പാ മാളുവിന്റെ യഥാർത്ഥ പ്രശ്നം. എല്ലാവർക്കും അവരവരുടേതായ ന്യായീകരണങ്ങളുണ്ട്. നീ ഇപ്പൊ നിന്റെ വേർഷൻ പറഞ്ഞു. മാളുവിന് അവളുടേതായ വേർഷൻ ഇതുപോലെ എല്ലാവരോടും പ്രസന്റ് ചെയ്യാനുണ്ടാവും. അതിൽ അവൾക്ക് ന്യായമായും ചോദിക്കാൻ അവകാശപ്പെട്ട ചില പോയിന്റ്സും ഉണ്ടാവും. അതിന് നിനക്ക് കൃത്യമായ ഉത്തരവില്ലെങ്കിൽ ജോബിൻ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ന്യായം നിന്റെ ഭാര്യയുടെ പക്ഷത്ത് തന്നെയാ. ഒരിക്കലും നിന്റെ സുഹൃത്തിനു വേണ്ടി അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചതായിരിക്കില്ല മാളുവിനെ ഇത്രമേൽ ചൊടിപ്പിച്ച വിഷയം. അത് നീ ഇപ്പൊ പറഞ്ഞില്ലേ, അലീന മാളുവിനേക്കാൾ ഫോർവേഡായി ചിന്തിക്കുകയും ഫ്രീ മൈൻഡഡ് ആയ പെൺകുട്ടിയുമാണെന്ന്. മറ്റൊരാളുടെ മുൻപിൽ വെച്ച് രഹസ്യമായിട്ട് പോലും
സ്വന്തം ഭാര്യയെ കഴിവ് കുറഞ്ഞവളായി കാണുന്നത് ഒട്ടും നല്ല പ്രവണതയല്ല ജോബിൻ. ആ സന്ദർഭത്തിൽ മാളു എന്നല്ല, ആത്മാഭിമാനമുള്ള ഏതൊരു പെണ്ണും ഇങ്ങനൊക്കെ തന്നെ ആവും റിയാക്ട് ചെയ്യുക. സമ്മതിക്കുന്നു, എനിക്കൊരു തെറ്റുപറ്റി. പക്ഷേ അതിന് ഇന്നലെ അവൾ കാണിച്ചതുപോലുള്ള ഷോ ഓഫ് ശരിയാണെന്ന് മമ്മിക്ക് തോന്നുന്നുണ്ടോ? ശരിയും തെറ്റും ഒക്കെ അവിടെ നിൽക്കട്ടെ ജോബിൻ. ന്യായം ആരുടെ പക്ഷത്താണോ അവരുടെ കൂടെയാവും ദൈവം. എന്റെ മോൻ ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്യില്ല എന്ന് എല്ലാവരോടും ആത്മാഭിമാനത്തോടെ പറഞ്ഞു നടന്നവളാ ഞാൻ. അവിടെയാ നീ സ്നേഹിച്ച് വിവാഹം കഴിച്ച പെൺകുട്ടി നിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് ധൈര്യപൂർവം പറഞ്ഞ് ഇവിടെ നിറങ്ങിപ്പോയത്. അത് നീ എങ്ങനെ പരിഹരിക്കും? നീ സ്നേഹിച്ച് വിവാഹം കഴിച്ച പെൺകുട്ടിക്ക് ഇപ്പം നിന്നിലുള്ള വിശ്വാസം തീർത്തും നഷ്ടമായിരിക്കുന്നു. അത് നീ വീണ്ടെടുക്കുന്ന അന്നേ ഞാൻ നിന്നോട് മിണ്ടുള്ളൂ. അതെത്ര നാളെടുത്താലും അത്രേ നാള് കഴിഞ്ഞേ ഇനി നിന്നെ ഞാൻ പഴയ ജോബിനായിട്ട് കാണുകയുള്ളൂ. അതുവരെ ഭാര്യയെ സംശയിച്ചും ഉപദ്രവിച്ചും അവളെ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞയച്ച സംസ്കാരശൂന്യനും സ്നേഹശൂന്യനുമായ ഒരാൾ മാത്രമാണ് നീ. അങ്ങനെയുള്ള മകനെ ഒരമ്മയ്ക്കും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. മമ്മി പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക്. ആദ്യം നീ നിന്റെ ഭാര്യയെ മനസ്സിലാക്ക്, അത് കഴിഞ്ഞ് ഞാൻ നിന്നെ മനസ്സിലാക്കാം. ബിപി, ചോറ് കുക്കറിലുണ്ടേ, കറിയൊന്നും ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചിട്ടില്ല, വെക്കണോ? വേണ്ടടോ, അതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം. താ വേഗം ഇറങ്ങാൻ നോക്ക്, ഇന്ന് ലേറ്റ് ആണല്ലോ, എന്തു പറ്റി? ഏ സാരമില്ല, ഞാൻ ലേറ്റായിട്ട് ചെല്ലുള്ളൂ എന്ന് ശാലിനിയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് താക്കോല് അവളെ ഏൽപ്പിച്ചിട്ടാ വന്നത്. ഗുഡ് മോർണിംഗ് അങ്കിൾ. മോർണിംഗ് ആന്റി. മോർണിംഗ്. മോർണിംഗ്. ഇത് ഭയങ്കര സർപ്രൈസ് ആയല്ലോ. ഡേസിയുടെ അടുത്തേക്ക് പോയെന്നാണല്ലോ അശ്വതി വിളിച്ചപ്പോ പറഞ്ഞത്. ആ പോക്കും വരവൊക്കെ പെട്ടെന്നായിരുന്നു. അതെന്ത് പറ്റി? അതിന്റെ കാരണം എനിക്കറിയാം. അപ്പോ ഇപ്പൊ വല്ലാത്തൊരു പ്രഷറിലാണല്ലോ. ആ ട്രോമയിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഇവിടെ കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സാധിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാ ഞാൻ മുരളിയോട് ഒരു ശുപാർശ വെച്ചത്. കുറച്ച് ദിവസത്തേക്ക് മാളൂനെ ഒന്ന് വിട്ടുകിട്ടിയാൽ നന്നായിരിക്കും. പക്ഷേ മുരളി അത് ഇത്രയും പെട്ടെന്ന് സാധിച്ചിരുന്നു ഞാൻ കരുതിയില്ല കേട്ടോ. അതിന്റെ ഇടയിൽ അങ്ങനെ ഒരു ശ്രമം നടന്നിരുന്നോ? എന്തായാലും മോള് വന്ന് നന്നായി. അപ്പൊ എവിടെ ആന്റി? ഇവിടെ ഉണ്ടോ? അതോ എവിടെ പോകാൻ? റൂമിലുണ്ട്. നിന്നെ കാണുമ്പോ അപ്പൊ ഒരു വലിയ ആശ്വാസമാവും. ആന്റി പോവാൻ ഇറങ്ങുവാണോ? അതെ മോളെ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. മോളൊരു കാര്യം ചെയ്, അപ്പൂനെയും കൂട്ടി പാർലറിലേക്ക് വാ, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. നോക്കട്ടെ ആന്റി. ബിപി താൻ പോയിട്ട് വാടോ. പോയിട്ടോ ആന്റി. അങ്കിൾ ഞാൻ അപ്പോനൊന്ന് കാണട്ടെ. അമളോ മോളെ, ഞാൻ ഇങ്ങനെ ശുപാർശ ചെയ്തിട്ടാ മുരളി നിന്നെ ഇവിടെ ആക്കിയതെന്ന് അപ്പു അറിയണ്ട കേട്ടോ. വെറുതെ നിന്നെ ബുദ്ധിമുട്ടിച്ചതിന് അപ്പു എന്നെ വഴക്ക് പറയും. അങ്കിൾ ഇങ്ങനെ ആവശ്യപ്പെട്ട കാര്യമൊന്നും അച്ഛൻ എന്നോട് പറഞ്ഞില്ല, ഞാൻ അല്ലാതെ തന്നെ വന്നതാ. അല്ല, ചിലപ്പോ മോളറിയാതെ ജോബിനോട് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോ അത് ശരിയായിരിക്കും. ഞാനെന്തായാലും അപ്പനൊന്ന് കണ്ടിട്ട് വരാം. ഹലോ. ആ നീയോ? ഇതെന്താ പെട്ടെന്നൊരു ലാൻഡിങ്? ഡേസി ആന്റിയുടെ അടുത്ത് പോയിട്ട് അധികം ആയില്ലല്ലോ. അതെ, പെട്ടെന്ന് തിരിച്ചു പറക്കേണ്ടി വന്നു അവിടുന്ന്. നീ പറഞ്ഞതാണോ അതോ ഡോക്ടർ പറപ്പിച്ചതാണോ? ഞാൻ പറഞ്ഞതാണെന്നും പറയാം, ഡോക്ടർ പറപ്പിച്ചു വിട്ടാണെന്നും പറയാം. രണ്ടിലേതായാലും ഈ സിറ്റുവേഷന് സ്യൂട്ടബിൾ ആണ്. എന്തു പറ്റി? ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ലാതില്ലല്ലോ മുഖം കണ്ടിട്ട്. കാര്യം എന്തെന്ന് വെച്ചാ പറവണ്ണേ. ഒന്നുമില്ലെന്നേ, അവിടെ പോയപ്പോ എനിക്കെന്തോ വീട് വല്ലത് മിസ് ചെയ്യുന്നു. നിനക്ക് വീട് മിസ് ചെയ്തു? ഇത് ഞാൻ വിശ്വസിക്കണം അല്ലേ? ആളു ബി സീരിയസ്,
എന്താ പെട്ടെന്ന് തിരിച്ചു വന്നേ? പറയെന്നോട്. ഞാൻ ഡോക്ടറായിട്ടൊന്ന് പിണങ്ങി. ആ അതായിരിക്കും കാര്യമെന്ന് ഞാൻ ഊഹിച്ചു. ഇക്കുറി എന്താ കാര്യം? അങ്ങനെ പറയത്തക്ക വലിയ കാരണങ്ങളൊന്നുമില്ല. എന്തോ എന്നാലും എനിക്കവിടെ നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അപ്പോ അതിന്റെ കാരണമാ ചോദിച്ചത്. ഇവിടെ നിന്ന് നീ അങ്ങോട്ട് പോയിട്ട് അധികം സമയമൊന്നും ആയില്ല. അതിനിടയിൽ നീ തിരിച്ചു വരണമെങ്കിൽ അങ്ങനെ കാര്യമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കുമല്ലോ. എന്താ സംഭവം? ഇനി എന്നോട് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വല്ല കാര്യമാണോ? നിന്നോട് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള എന്ത് കാര്യം അപ്പോ എനിക്കുള്ളത്? പക്ഷേ ഈ അവസ്ഥയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിന്നോട് എങ്ങനെ പറയുന്നു വെച്ചിട്ടാ? അത് സാരമില്ല, നീ എന്തായാലും പറയൂ. എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഡോക്ടർക്ക് ഇപ്പൊ ഒരു പുതിയ ഫ്രണ്ട് ഉണ്ട്. അതേ ഹോസ്പിറ്റലിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ, ഒരു അലീന. ഡോക്ടർ അവരുമായിട്ട് വളരെ ക്ലോസ്. പക്ഷേ എന്റെ മുന്നിൽ വെച്ച് അവരെ അവോയ്ഡ് ചെയ്യുന്ന പോലെ കാണിക്കും. പക്ഷെ ഞാൻ അറിയാതെ അവരെ സഹായിക്കുകയും ടേക്ക് കെയർ ചെയ്യുകയൊക്കെ ചെയ്യും. എന്തിനാ ആ ഡബിൾ ഗെയിം എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അപ്പോ അതേക്കുറിച്ച് ഒന്നും രണ്ടും പറഞ്ഞ അവസാനം വഴക്കായി. അതിന്റെ കൂടെ ഡോക്ടർക്ക് ഹോസ്പിറ്റലിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. ഒരു പേഷ്യന്റ് മരിച്ച പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഡോക്ടറിന്റെ കെയർലെസ്സിനെ കുറിച്ച് പറഞ്ഞ് ചീഫ് കുറ്റപ്പെടുത്തി. എന്നോട് പറഞ്ഞപ്പോ ഞാനും ചീഫിന്റെ ഭാഗത്തു നിന്ന് സംസാരിച്ചു എന്നുള്ള നേരം. അത് ഡോക്ടർക്ക് വല്ലതാ ഫീലായി. പക്ഷെ അപ്പോ ഞാനത് അങ്ങനൊരു സെൻസിലായിരുന്നില്ല പറഞ്ഞത്. ഈ പറഞ്ഞ കക്ഷി ഡോക്ടർ അലീന നമ്മുടെ ഡോക്ടറെ വല്ലാതെ പാമ്പർ ചെയ്യുകയും കെയർ ചെയ്യുകയൊക്കെ ചെയ്തു. ഇന്നലെ രാത്രി അതേ ചൊല്ലി സംസാരം ഉണ്ടായി. എന്നെ കുറ്റപ്പെടുത്തി അവരെ ഒരുപാട് പ്രേസ് ചെയ്യുന്ന കേട്ടപ്പോ എനിക്ക് സഹിച്ചില്ല. അത് മാത്രല്ല, ഞാനറിയാതെ എന്റെയും ഡോക്ടറിന്റെ അക്കൗണ്ടിൽ നിന്ന് അവർക്കൊരു തുക ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. എന്നോടൊന്ന് ചോദിക്കാമായിരുന്നില്ല എന്ന് ചോദിച്ചതിന് ഡോക്ടറിന്റെ ഈഗോ ഹേർട്ടായി. അങ്ങനെ ചുരുക്കിക്കൂട്ടി പറഞ്ഞ ഇതൊക്കെ തന്നെയാണ് അപ്പോ പ്രശ്നം. ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നു. അപ്പോ ഞാൻ ഉദ്ദേശിച്ചതിലും സീരിയസ് ആണല്ലോ മോളോ കാര്യങ്ങൾ. ആന്റിക്ക് നല്ല വിഷമായി, എനിക്കതാ ടെൻഷൻ. ഡേയ്സി ആന്റിയോട് ഞാനും എന്നോട് ആന്റിക്കും ഇതുവരെ ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ അതുമായി എല്ലാം കൂടി ഭ്രാന്ത് പിടിച്ച അവസ്ഥയില്ല. അതാ രാവിലെ തന്നെ നിന്നെ കാണാൻ വന്നത്. നിനക്ക് കുറച്ചുകൂടെ ഒന്ന് കൺട്രോൾ ചെയ്യായിരുന്നു. വർക്ക് പ്ലേസിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നൊക്കെ അത്ര വലിയ തെറ്റാണോ മാളു? ആ ഫ്രണ്ട്ഷിപ്പിലൊന്നും ഞാൻ ഇത്ര വറീഡല്ല. പലപ്പോഴും അവര് വിളിക്കുമ്പോ ഞാൻ നിർബന്ധിച്ചിട്ടാ ഡോക്ടർ കോൾ എടുക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരാള് അവരുടെ കാര്യത്തിൽ ഞാൻ അറിയാതെ ഇത്രയും കൺസേൺ ആവുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് അവരെ വലത് പ്രേസ് ചെയ്ത് സംസാരിച്ചത് അത് അസൂയൊന്നും അല്ല. എന്റെ സെൽഫ് റെസ്പെക്ട് വല്ലാതെ ഇടിച്ചു താഴ്ത്താൻ നോക്കിയപ്പോ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ തോന്നിയത്. ഇനിയിപ്പോ എന്താ നിന്റെ പ്ലാൻ? ഒന്നും തീരുമാനിച്ചില്ല. തൽക്കാലം കുറച്ചു ഇവിടെ നിക്കണം തോന്നി. ആന്റി മുരളിയെങ്കിലും എന്താ പറയുന്നത്? അച്ഛൻ ഇവിടെ ഇല്ല. ഇന്നലെ രാത്രിയിൽ സേലത്ത് ഒരു എമർജൻസി മീറ്റിംഗിന് പോയതാ. വരാൻ ഒരാഴ്ച കഴിയുന്ന അമ്മ പറയുന്നത്. അതേതായാലും നന്നായിന്ന് എനിക്കും തോന്നി. അപ്പോ കാര്യങ്ങൾ അങ്ങനെയാണ്. നീ വിഷമിക്കണ്ട, ഞാൻ ഡോക്ടറെ കണ്ടെന്ന് സംസാരിക്കാം. അതൊന്നും വേണ്ട അപ്പോ, അതിനൊന്നും ആവശ്യമില്ല. പുള്ളിക്ക് എന്നെങ്കിലും എന്റെ വില എന്താന്ന് മനസ്സിലാവും. അങ്ങനെ കൂടെ നിർത്തേണ്ട ഒരാളാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വരട്ടെ, അത്ര ഞാൻ തീരുമാനിച്ചിട്ടുള്ളൂ. നീ ടെൻസ്ഡ് ആവണ്ട, തൽക്കാലം ഒന്ന് രണ്ടു ദിവസം ഇങ്ങനെ അങ്ങ് പോട്ടെ, എന്നിട്ട് നമുക്കൊരു സൊല്യൂഷനിലേക്ക് ഇറങ്ങാം. നീ ഏതായാലും വന്നത് നന്നായി. ഒറ്റയ്ക്കിരുന്ന് ഓരോന്ന് ആലോചിച്ച് ഭ്രാന്ത് പിടിക്കായിരുന്നു. എന്റെ അവസ്ഥ അത് തന്നെ. ഇപ്പഴാ ഒരു സമാധാനായത്. നമുക്ക് നന്ദൻ സാറിന്റെ വീട്ടിലൊന്ന് പോയാലോ? നീ നിക്ക, ഞാൻ റെഡി ആയിട്ട് വരാം. ഓക്കെ. ഈ പ്രശ്നം ഇങ്ങനെ ഒരു ട്വിസ്റ്റിൽ എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജോബൻ. ഐ എം സോറി ഡിയോ, എക്സ്ട്രീംലി സോറി. ഇറ്റ്സ് ഓക്കേ അലീന, താൻ വിഷമിക്കണ്ട. എന്നാലും ഞാൻ കാരണം നീ നിന്റെ മമ്മിയുടെ മുന്നിലെ തെറ്റുകാരനായില്ലേ? നിന്റെ ലൈഫിൽ മമ്മിയെ നീ എത്രമാത്രം വാല്യൂ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്കിത്ര സങ്കടം.
ഇന്നാലും ഈ കുട്ടി ഇത്ര സബ്സ്റ്റാൻഡേർഡ് ആണോ ജോബിൻ? നീ പിന്നെ പറഞ്ഞതോ രണ്ടാൾക്കും ഒരേ വേവ് ലെങ്ത് ആണെന്ന് തോന്നിയതുകൊണ്ടാണ് നീ അവള് പ്രപ്പോസ് ചെയ്തതെന്ന്? സോറി, എനിക്ക് അങ്ങനെ തോന്നുന്നേ ഇല്ല. എന്നിട്ട് മാളു നിന്നെ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടേ ഇല്ല? ഇല്ല, ഞാനും അങ്ങോട്ട് വിളിച്ചില്ല. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. നീ പറഞ്ഞ ശരിയാ. മാളവിക സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ, അപ്പൊ പിന്നെ അങ്ങോട്ട് വിളിച്ച് കോംപ്രമൈസിന് ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നിന്റെ വൈഫിന് ഇങ്ങനെ ഒരു ഇഷ്യൂ മാന്യമായിട്ട് കൈകാര്യം ചെയ്യാൻ തോന്നിയില്ലല്ലോ. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ഇഷ്യൂ എത്ര മാന്യമായിട്ട് ആ കുട്ടിക്ക് കൈകാര്യം ചെയ്യായിരുന്നു. ഒന്ന് നിന്റെ മമ്മിയെ അറിയിക്കാതെ തന്നെ. ഷേ, ഇനി എന്നെങ്കിലും നിന്റെ മമ്മിയെ ഫേസ് ചെയ്യേണ്ടി വന്നാ എങ്ങനെയാ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാന്ന് എനിക്കറിയില്ല. മാള് പിണങ്ങിപ്പോയതിനേക്കാൾ എന്നെ അലട്ടുന്നത് മമ്മി എന്നോട് പിണങ്ങിയത്. ഞങ്ങൾ തമ്മില് കൊച്ചു കൊച്ചു പിണക്കങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതും വെറും തമാശയുടെ പേരില്. ഓർമ്മ വച്ച നാളു മുതൽ മമ്മി എന്നോട് ഇത്ര സീരിയസ് ആയിട്ട് മിണ്ടാതിരുന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തതാവില്ല നിന്റെ മിസ്സസിനെ പ്രൊവോക്ക് ചെയ്തത്. അത് എനിക്ക് വേണ്ടിയാണെന്ന് അറിഞ്ഞിട്ട് അത് മനഃപൂർവ്വം ഒരു ഇഷ്യൂ ആക്കി എടുത്തതാവും. അങ്ങനെ ചെയ്തിട്ട് മാളുവിന് എന്താ നേട്ടം? അത് പെണ്ണുങ്ങളുടെ സൈക്കോളജി നിന്നെ കറിഞ്ഞുടാഞ്ഞിട്ട മോനെ. ഭർത്താവിന് ഇങ്ങനൊരു ഫ്രണ്ട്ഷിപ്പോ എഫയറോ അയാളുടെ വർക്ക് പ്ലേസിലുണ്ടെന്ന് അറിഞ്ഞാ ആദ്യമൊക്കെ ഒരു ജസ്റ്റ് ഡോണ്ട് കെയർ മറ്റിലായിരിക്കും, വേണമെങ്കിൽ ഒന്ന് പ്രൊമോട്ട് ചെയ്തെന്നും ഇരിക്കും. പക്ഷേ പറ്റിയ ഒരു സമയം ഒത്തുവന്ന പിന്നിൽ നിന്ന് യാതൊരു ദാക്ഷിണ്യം ഇല്ലാതെ കുത്തി വീട്ടി കളയും. സ്വന്തം വീട്ടുകാരുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് അപമാനിച്ച തൊലി ഒഴിച്ചിട്ട് പരുവാക്കും. അതുകൊണ്ട് എന്ത് പ്രയോജനം? നശിക്കുന്നത് അവരുടെ ലൈഫ് കൂടി ആയിരിക്കില്ലേ? യെസ്, അതില് സംശയമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ടൊരു ഗുണമുണ്ട് മോനെ. ഒന്നുകിൽ അതിന്റെ പേരിൽ രണ്ടുപേരും മനോഹരമായിട്ട് അടിച്ചുപിരി, അല്ലെങ്കിൽ ശേഷിക്കുന്ന കാലം മുഴുവൻ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഈ മാന്യദേഹം ശ്രീമതിയുടെ കൺകണ്ട അടിമയായി കഴിഞ്ഞുകൂടും. ഇവിടെ ഇപ്പോ നിന്റെ ശ്രീമതി പ്രയോഗിച്ചിരിക്കുന്ന ഐഡിയയും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാ. അതുകൊണ്ടാണല്ലോ ബുദ്ധിപൂർവം നിന്റെ മമ്മി അറിയാൻ തന്നെ ഇങ്ങനൊരു പ്രഹസനം പ്ലാൻ ചെയ്ത് അവതരിപ്പിച്ചത്. അതൊക്കെ പോട്ടെ, എന്താ ഇനി നിന്റെ പ്ലാൻ? ഒരു കോംപ്രമൈസിന് നീയായിട്ട് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നോ, ഞാൻ പറഞ്ഞല്ലോ അലീന, ഞാനായിട്ടൊരു ഒത്തുതീർപ്പിനോ തിരികെ ക്ഷണിക്കാനോ ഇല്ല. പിന്നെ അവളായിട്ട് തിരിച്ചു വരികയാണെങ്കിൽ എന്ത് വേണമെന്ന് അപ്പൊ ആലോചിക്കാം. ശ്രീ ജോബിൻ, അവളോ അവളുടെ വീട്ടുകാരോ മുൻകൈ എടുത്ത് കോംപ്രമൈസിന് വരികയാണെങ്കിൽ ഇപ്പൊ അവള് നിന്നോട് ഇറക്കിയ അതേ നമ്പർ തന്നെ തിരിച്ചും പ്രയോഗിക്കാം. സോറി, നീ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പ്രൊഫഷനില് ഫ്രണ്ട്ഷിപ്പിന് അങ്ങനെ ആൺപെൺ വ്യത്യാസമൊന്നും ഇല്ലെന്ന് തുറന്നടിച്ചങ്ങ് പറയുക. നമ്മൾ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നും അതിനെ മറ്റൊരു തരത്തിൽ സംശയിക്കാനോ വ്യാഖ്യാനിക്കാനോ പാടില്ലെന്ന് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അങ്ങ് പറയുക. ഒരു കോംപ്രമൈസിന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് അതിനെ സമ്മതിക്കാതിരിക്കാനാവില്ല. നമുക്കത് കൂടുതൽ സൗകര്യമായിരിക്കും ചെയ്യും. എന്താ, അതിങ്ങോട്ട് വന്നാലുള്ള കാര്യമല്ലേ? അത് നമുക്ക് അപ്പൊ ആലോചിക്കാം. അതുവരെ നമുക്ക് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ ഒന്ന് നിർത്തിവെക്കാം. മാളു ഇതൊക്കെ മറ്റുള്ളവരോട് പറയുമ്പോൾ ഉറപ്പായിട്ടും മുരളി അങ്കിളിന്റെയും മമ്മിയുടെയും ഭാഗത്ത് നിന്ന് ഒരന്വേഷണം ഉണ്ടാവാതിരിക്കില്ലേ? നീ പേടിച്ചു തുടങ്ങി മോനെ. പോട്ടെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മത്സരത്തില് നീ ഇനി ജയിക്കുന്ന കാര്യം സംശയമാണ്. അലീന, പ്ലീസ് ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഓക്കെ ഓക്കെ, ഐ കൻ അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ ഒരു ഒളിച്ച കളിക്ക് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല, പക്ഷേ നിനക്ക് വേണ്ടി ഞാനത് അക്സെപ്റ്റ് ചെയ്യും. ഇനി നീ പറയാതെ നമ്മൾ ഇതുപോലെ കാണുകയും സംസാരിക്കുക ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഹൈ ബൈ റിലേഷൻ, ഡൺ, സമ്മതിച്ചു. നീ എന്താ ആലോചിക്കുന്ന? ഒന്നുമില്ല, നന്ദൻ സാറ് ആളാകെ മാറിപ്പോയിരിക്കുന്നു, തോന്നിയില്ല എങ്ങനെ? ശരിയാ, നമുക്ക് പരിചയമില്ലാത്ത മറ്റാരെ പോലെ എനിക്കും തോന്നി. ഞാൻ കുറച്ച് തവണയെ മുൻപ് കണ്ടിട്ടുള്ളെങ്കിലും സാറിനെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഒരു പോസിറ്റീവ് വൈബായിരുന്നു. അതുമാത്രമല്ല, നമ്മുടെ എന്ത് വലിയ പ്രശ്നത്തിനും പെട്ടെന്നൊരു സൊല്യൂഷൻ ഉണ്ടാവും സാറിൻ്റെ സംസാരത്തിൽ. പക്ഷെ ഇന്ന് നമ്മൾ എത്രയൊക്കെ സാറിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഒന്നിലൊരു താല്പര്യമില്ലാത്ത പോലെ. ഓരോ മരണവും
മനുഷ്യരെ എത്ര വേഗം മാറ്റിക്കളയുന്നു. നന്ദൻ സാറിനെ ആതിരയുടെ ലൈഫ് കൂടുതൽ അടുത്തെന്ന് അറിഞ്ഞതുകൊണ്ട് എനിക്ക് സാറിന്റെ മനസ്സ് ഊഹിക്കാനാവുന്നുണ്ട്. സാർ പറഞ്ഞ പോലെ ആതിര മാത്രമല്ല, ഒരർത്ഥത്തിൽ യഥാർത്ഥ നന്ദകുമാറും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ നമ്മൾ കണ്ടത് അതേ രൂപ സാദൃശ്യമുള്ള മറ്റാരെയാണ്. സാറിന് സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്ന ആളല്ലേ, അതിലൊക്കെ വീണ്ടും ഇൻവോൾവ് ആയ സാറിന് പതുക്കെ പതുക്കെ തിരിച്ചു വരാവുന്നേ ഉള്ളൂ. അഭിമാമം കാണാൻ ചെന്നപ്പോഴും അത് തന്നെയാ പറഞ്ഞെന്ന് എന്നെ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. പക്ഷേ ഒന്നിലും ഒരു താല്പര്യം ഇല്ലാതായി സാറിന്. ആദരയില്ലാത്തൊരു ലോകത്തെ പറ്റി സാറിന് ഇനി ആലോചിക്കാൻ പോലും പറ്റില്ല. അത്ര നല്ല കുട്ടിയായിരുന്നു അവള്. സാറിന് മാത്രല്ല, നിനക്കും റിയാലിറ്റി ആയിട്ട് ഇതുവരെ പൊരുത്തപ്പെടാനായിട്ടില്ല എന്ന് എനിക്കറിയാം. നന്ദൻ സാറിന് മുമ്പിൽ എന്റെ അവസ്ഥയ്ക്കൊന്നും വലിയ പ്രസക്തി ഇല്ലമാണ്. എന്നാലും ഈയിടെ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരെ ഒന്നും പരിചയപ്പെടാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന്.